Hi dear students, welcome to all. നമ്മുടെ പുതിയൊരു ബോട്ടണി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒന്നാമത്തെ പ്ലസ് വൺ ബോട്ടണിയിലെ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ചാപ്റ്റർ നമ്മൾ അഞ്ച് കിങ്ഡം ആണ് പഠിക്കാനുള്ളത്. അപ്പൊ അതിലെ കിങ്ഡം മൊണീറ, കിങ്ഡം പ്രൊട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, ഈ മൂന്ന് കിങ്ഡങ്ങളും നമ്മൾ കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലായി പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അവസാനത്തെ രണ്ട് കിങ്ഡങ്ങളായ കിങ്ഡം പ്ലാന്റേയും അതുപോലെ കിങ്ഡം ആനിമാലിയയും. ഈ കിങ്ഡം പ്ലാന്റേനെ കുറിച്ചും അതുപോലെ ആനിമാലിയെ കുറിച്ചും വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. കാരണം ഈ കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം ആനിമാലിയ രണ്ട് സെപ്പറേറ്റ് ചാപ്റ്റർ ആയിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഈ ഫൈവ് കിങ്ഡത്തിലും ഈ അഞ്ച് കിങ്ഡത്തിലും ഉൾപ്പെടാത്ത ചില ഓർഗാനിസങ്ങളും കൂടെ ഉണ്ട്. അപ്പൊ അതും കൂടെ നമുക്ക് ഇതിന്റെ കൂടെ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഈ അഞ്ച് കിങ്ഡം കഴിഞ്ഞതിന് ശേഷം ഈ അഞ്ച് കിങ്ഡത്തിലും ഉൾപ്പെടാത്ത ചില ജീവജാലങ്ങൾ, ഇപ്പോ ഇറ്റാപ്പ് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ചെയ്തപ്പോ ഈ അഞ്ച് കിങ്ഡത്തിലും ഉൾപ്പെടാത്ത ചില ജീവജാലങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ ജീവജാലങ്ങളെ കൂടി നമ്മളൊന്ന് എന്തൊക്കെയാണെന്നൊന്ന് നോക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കിങ്ഡം പ്ലാന്റിനെ കുറിച്ചിട്ടാണ്. എന്താണ് കിങ്ഡം പ്ലാന്റ്? പ്ലാന്റ് നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാട് നമ്മൾ സ്ഥിരമായി കാണുന്ന ഓർഗാനിസങ്ങളാണ്. നമുക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല പ്ലാന്റ്സിനെ കുറിച്ച് അല്ലേ. നമുക്ക് ചുറ്റുപാട് നമ്മൾ പുറത്തിറങ്ങിയാൽ നമ്മുടെ ചുറ്റുപാടും കാണുന്ന പ്ലാന്റ്സ് ആണ്. ഈ ഭൂമിയിൽ നമ്മൾ ഉണ്ടാകുന്നതിന് മുൻപ് എത്രയോ കോടിക്കണക്കിന് വർഷങ്ങൾ മുമ്പ് ഈ ഭൂമിയിൽ ഉണ്ടായ ജീവജാലങ്ങളാണ് പ്ലാന്റ്സ്. പ്ലാന്റ്സിനെ കുറിച്ചിട്ട് ചെറിയ ഏതാനും ചില ക്യാരക്ടേഴ്സ് മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞത്. എന്താണ് പ്ലാന്റ്സ് അല്ലെങ്കിൽ കിങ്ഡം പ്ലാന്റേ ഉൾപ്പെടുന്ന ഓർഗാനിസങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമുക്കോക്കാം, ഇറ്റ് ഇൻക്ലൂഡ്സ് യൂക്കാരിയോട്ടിക് മൾട്ടി സെല്ലുലാർ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസം. ഇപ്പൊ കിങ്ഡം പ്ലാന്റേയിൽ വരുന്നവരെല്ലാം എന്താണ്? യൂക്കാരിയോട്ടിക് ആണ്, അതുപോലെ മൾട്ടി സെല്ലുലാർ ആണ്. നമുക്കറിയാം മൊണീറ മാത്രമാണ് എന്ത് പ്രോകാരിയോട്ടിക്, അത് കഴിഞ്ഞാൽ പ്രൊട്ടിസ്റ്റ മാത്രമാണ് യൂക്കാരിയോട്ടിക് ആൻഡ് യൂണിസെല്ലുലാർ. അതിനുശേഷം വരുന്ന മൂന്ന് കിങ്ഡവും യൂക്കാരിയോട്ടിക് ആൻഡ് മൾട്ടി സെല്ലുലാർ ആയിരുന്നു. കിങ്ഡം ഫഞ്ചൈ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി അതുപോലെ യൂക്കാരിയോട്ടിക് ആൻഡ് മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള മറ്റൊരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ആണ് കിങ്ഡം പ്ലാന്റേയിൽ വരുന്നത്. അവരുടെ പ്രത്യേകത ദേ ആർ ഫോട്ടോസിന്തറ്റിക്. കിങ്ഡം ഫഞ്ചൈയും യൂക്കാരിയോട്ടിക് ആൻഡ് മൾട്ടി സെല്ലുലാർ ആണ്, പക്ഷെ എന്തല്ല, ഫോട്ടോസിന്തറ്റിക് അല്ല. എന്നാൽ കിങ്ഡം പ്ലാന്റേയിൽ വരുമ്പോ ദേ ആർ യൂക്കാരിയോട്ടിക് മൾട്ടി സെല്ലുലാർ ആൻഡ് ഫോട്ടോസിന്തറ്റിക്. And in kingdom plants, they have a cell wall which is made up of cellulose. നമ്മൾ പറഞ്ഞു കിങ്ഡം ഫഞ്ചൈയിൽ അതിൽ സെൽ വാൾ ഉണ്ടായിരുന്നു, പക്ഷെ അതിന്റെ സെൽ വാൾ ഈസ് മേഡ് അപ്പ് ഓഫ് കൈറ്റിൻ. കിങ്ഡം ഫഞ്ചൈയുടെ സെൽ വാൾ കൈറ്റിൻ കൊണ്ടാണ്, എന്നാൽ കിങ്ഡം പ്ലാന്റയുടെ സെൽ വാൾ സെല്ലുലോസ് കൊണ്ടാണ്. സോ ദ കിങ്ഡം പ്ലാന്റേ ദേ ഹാവ് എ സെൽ വാൾ വിച്ച് ഈസ് മെയിൻലി മേഡ് അപ്പ് ഓഫ് സെല്ലുലോസ്. സെല്ലുലോസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സെൽ വാൾ ഉണ്ട്. And they are non-motile. ഇങ്ങനെ പ്ലാന്റേയിൽ വരുന്നതെല്ലാം നോൺ മോട്ടൈൽ ആണ്, മൂവ്മെന്റ് ഇല്ലാത്ത. നമുക്കറിയാം പ്ലാന്റ്സ് എല്ലാം ഒരു ഭാഗത്ത് ഫിക്സ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അവരെന്ത് ചെയ്യുന്നില്ല, ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നില്ല. And except some aquatic forms. ചില അക്വാറ്റിക് ആയിട്ടുള്ള പ്ലാന്റ്സ് മാത്രം എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാ പ്ലാന്റ്സും എന്താണ്, നോൺ മോട്ടൈൽ ആണ്, അതായത് ഒരു ഭാഗത്ത് ഫിക്സഡ് ആണ്. അപ്പൊ ഇതിന് എക്സെപ്ഷൻ ഉള്ളത് അക്വാറ്റിക് ആയിട്ടുള്ള ചില പ്ലാന്റ്സ് മാത്രം. ആ അക്വാറ്റിക് ആയിട്ടുള്ള ചില പ്ലാന്റ്സ് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതായത് ദേ ആർ മോട്ടൈൽ. ഇനി കിങ്ഡം പ്ലാന്റേയുടെ ഒരു പ്രത്യേകതയാണത് ദ പ്രസൻസ് ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. ഈ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടായതുകൊണ്ടാണത് ഇവരെന്ത് ചെയ്യുന്നത്, ഫോട്ടോസിന്തസിസ് നടത്തുന്നത്. അപ്പൊ ഈ കിങ്ഡം പ്ലാന്റേയിൽ അല്ലെങ്കിൽ പ്ലാന്റ് കിങ്ഡത്തിൽ ഉൾപ്പെടുന്ന ഓർഗാനിസങ്ങളുടെ ഏറ്റവും വലിയ ഡിസ്റ്റിങ്ഷിംഗ് ക്യാരക്ടർ എന്ന് പറയുന്നത്, ഒന്ന് അവർക്ക് സെൽ വാൾ ഉണ്ട്, സെല്ലുലോസിക് സെൽ വാൾ ഉണ്ട്, രണ്ടാമത് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. ഈ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടായതുകൊണ്ട് ആ ക്ലോറോപ്ലാസ്റ്റ് എന്തുണ്ടാവും, ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെന്റ് ഉണ്ട്. ഈ ക്ലോറോഫിൽ പിഗ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് അവര് ആഹാരം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിലുള്ള എനർജി ഉപയോഗിച്ചുകൊണ്ട് കാർബൺ ഡൈഓക്സൈഡും വാട്ടറും ഉപയോഗിച്ച് അവരെന്ത് ചെയ്യുന്നു, സ്വന്തമായി ആഹാരം ഉണ്ടാക്കുന്നു ഈ ക്ലോറോപ്ലാസ്റ്റിൽ വെച്ച്. അപ്പോൾ ഈ ക്ലോറോപ്ലാസ്റ്റ് ആണ് ഈ കിങ്ഡം പ്ലാന്റയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ബിക്കോസ് ഓഫ് ദിസ് ദേ ആർ ഓട്ടോട്രോഫിക്. നമുക്കറിയാം എന്താണ് ഓട്ടോട്രോഫിക്, സ്വന്തമായി ആഹാരം ഉണ്ടാക്കുന്നു. മറ്റൊരു പ്രധാന ക്യാരക്ടർ എന്ന് പറയുന്നത് ഗ്രോത്ത് ഈസ് യൂഷ്വലി ഇൻഡെഫിനിറ്റ്. കിങ്ഡം പ്ലാന്റയുടെ ഗ്രോത്ത് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യുന്നില്ല, അതെങ്ങനെ, അതിന്റെ ആജീവാനന്ദ കാലം എന്ത് ചെയ്യുന്നു, ഈ പ്ലാന്റ്സ് വളർന്നുകൊണ്ടേയിരിക്കും.
Following feature on the growth is usually indefinite growth. Animals in a kind of protect Arado Matra growth on the plants in the growth in the Kala Villa, then the Jilda somewhere in it, and growth not known to go. We can apply an item at the feature on the growth is usually indefinite growth. And it's still my name, what on the day? A prana in the Jilda Sankhana, what on the day? And a few members are partially heterotrophic. Membernya kita plant day itu adalah autotrophic kan? Enak kita plant day leh, semua members um autotrophic, semua. Celer exception case itu celer dana partially heterotrophic kan? Purna mai heterotrophic kelala, purna mai autotrophic kelala. They are partially heterotrophic, such as insectivorous plants or parasites. So insectivorous plants um, adukole parasitic aitulla plants um, avar endalla fully autotrophic alla, they are partially heterotrophic. Partially heterotrophic ennal korchu karyangal kondi mattu jeevajalangale aashrayikkunnu, adayathu mattu plants ne thanne avar aashrayikkunnu. So insectivorous plants aanengil avar aaharamayittu insect ne edukkunnu, insect ne aaharamayi sweekarikkunnu. Insectivorous plants insect ne aaharamayi sweekarikkunnu. Parasitic plants മറ്റേതെങ്കിലും പ്ലാന്റ് ഉണ്ടാക്കിയ ആഹാരം സ്വീകരിക്കുന്നു. അപ്പോൾ ഇത്തരം ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് അതുപോലെ പാരസൈറ്റിക് പ്ലാന്റ്സ് ഇവരെന്തല്ല കംപ്ലീറ്റ്ലി ഓട്ടോട്രോഫിക് അല്ല, ദേ ആർ പാർഷ്യലി ഹെറ്ററോട്രോഫിക്. ഫോർ എക്സാമ്പിൾ ബ്ലാഡർ വേർട്ട് ആൻഡ് വീനസ് ഫ്ലൈട്രാപ്പ് ആർ എക്സാംപിൾസ് ഓഫ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്. ഇൻസെക്ടിനെ ആഹാരമാക്കുന്ന പ്ലാന്റ്സ് അതാണ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് ഇത് ബ്ലാഡർ വേർട്ട് ആൻഡ് വീനസ് ഫ്ലൈട്രാപ്പ്. മറ്റൊരു അനവധി പ്ലാന്റ്സ് രണ്ട് എക്സാമ്പിൾ പറഞ്ഞാണ് ബ്ലാഡർ വേർട്ടും അതുപോലെ വീനസ് ഫ്ലൈ ട്രാപ്പ് എന്ന് പറയുന്ന രണ്ട് പ്ലാന്റ്സ്. ഈ രണ്ട് പ്ലാന്റ്സും ഇൻസെക്ടിനെ ട്രാപ്പ് ചെയ്ത് പിടിച്ച് ആഹാരമായി ഉപയോഗിക്കുന്നു. ആൻഡ് കസ്ക്യൂട്ട ഇസ് എ പാരസൈറ്റ്. കസ്ക്യൂട്ട എന്ന പ്ലാന്റ് ഒരു പാരസൈറ്റിക് പ്ലാന്റ് ആണ്. അപ്പൊ നിങ്ങളുടെ കാണാം ഇതാണ് ബ്ലാഡർ വേർട്ട്. അപ്പൊ ഈ ഇതുപോലെ ഒരു ബ്ലാഡർ പോലുള്ള സ്ട്രക്ചർ ഈ പ്ലാന്റ്സിൽ ഉണ്ടാവും. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബ്ലാഡർ വേർട്ട്. ഇതിലേക്ക് ഇൻസെക്ട് കയറിയാൽ അത് അടഞ്ഞു പോയി ഇൻസെക്ടിനെ ആഹാരമാക്കും. അതുപോലെയാണ് വീനസ് ഫ്ലൈ ട്രാപ്പ്. അപ്പൊ ഈ ഒരു ട്രാപ്പാണത്. ഇതിനകത്ത് ഇവിടെ ഒരു ഇൻസെക്ട് വന്നിരുന്നാൽ ഇതെന്ത് ഇതിന്റെ വാൽവ് അടയുകയും ആ ഇൻസെക്ട് അതിനുള്ളിൽ പെട്ടു പോവുകയും ചെയ്യുന്നു. അതിനാ ഇൻസെക്ടിനെ ഡൈജസ്റ്റ് ചെയ്ത് ആഹാരമായി ഉപയോഗിക്കുന്നു. അതാണ് വീനസ് ഫ്ലൈ ട്രാപ്പ്. ഈ എന്താണ് ബ്ലാഡർ വേർട്ടും അതുപോലെ വീനസ് ഫ്ലൈ ട്രാപ്പും ഇത് രണ്ടും ഇൻസെക്ടിവോറസ് പ്ലാന്റ് ആണ്. എന്നാൽ ഈ കാണുന്നത് കസ്ക്യൂട്ട മറ്റ് പ്ലാന്റ്സിൽ ഇങ്ങനെ സ്പ്രിംഗ് പോലെ ചുറ്റിപ്പിടിച്ച് വളരുന്ന ഒരു പ്ലാന്റ് ആണ് കസ്ക്യൂട്ട. ഇതൊരു പാരസൈറ്റിക് പ്ലാന്റ് ആണ്. പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു പ്ലാന്റിൽ നിന്നാണ് അതിനുള്ള ആവശ്യമുള്ള ആഹാരം സ്വീകരിക്കുന്നത്. അപ്പൊ ഇത്തരം പ്ലാന്റ്സിനെയാണ് എന്ത് പറയുന്നത് പാരസൈറ്റിക് പ്ലാന്റ്സ്. അതുപോലെ ആ ഇൻസെക്ടിനെ ആഹാരമാക്കുന്ന പ്ലാന്റ്സിനെ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്. അപ്പൊ ഇവരെന്തല്ല ഫുള്ളി ഓട്ടോട്രോഫിക് അല്ല, ഇവര് ആഹാരമായിട്ട് മറ്റ് ജീവജാലങ്ങളിൽ നിന്നും ആഹാരം സ്വീകരിക്കുന്നു. So they are partially heterotrophic. In the reproduction, reproduction mainly asexual and sexual. Asexual and vegetative reproduction, as well as sexual reproduction, the kingdom planet is common at the number. So the reproduction is asexual and sexual methods. And their life cycle of plants show two distinct phases. We plants in the ലൈഫ് സൈക്കിൾ രണ്ട് ഫേസ് ഉണ്ട്, രണ്ട് വ്യത്യസ്തമായ ഫേസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക് ഫേസും ഹാപ്ലോയിഡ് ഗാമറ്റോഫൈറ്റിക് ഫേസും. ഈ പ്ലാന്റ്സിന്റെ ലൈഫ് സൈക്കിള് രണ്ട് വ്യത്യസ്തമായ സ്റ്റേജ് അല്ലെങ്കിൽ ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ ഘട്ടം അല്ലെങ്കിൽ ഒരു ഘട്ടം നമ്മൾ സ്പോറോഫൈറ്റിക് ഫേസ് എന്ന് പറയുന്നു, രണ്ടാമത് ഗാമറ്റോഫൈറ്റിക് ഫേസ് എന്ന് പറയുന്നു. സോ ദ പ്ലാന്റ്സ് ലൈഫ് സൈക്കിൾ ആർ two distinct stages, they are called sporophytic and gametophytic. And the sporophytic is diploid. Sporophytic stage epozhayirikkum diploid aayirikkum, diploid ennu parayan 2n. appo plants inde sporophytic stage diploid aanu, adu pole gametophytic stage haploid aanu, haploid ennu parayan n. n allengil oru set chromosome ullathu haploidum 2N അല്ലെങ്കിൽ രണ്ട് സെറ്റ് ക്രോമസോം ഉള്ളത് ഡിപ്ലോയിഡ്. ഈ പ്ലാന്റ്സിന്റെ ലൈഫ് സൈക്കിൾ രണ്ട് ഘട്ടങ്ങളുണ്ട്, ഒന്ന് സ്പോറോഫൈറ്റിക് ഫേസ് എന്നും മറ്റേത് ഗാമറ്റോഫൈറ്റിക് ഫേസ് എന്നും പറയുന്നു.
ഈ സ്പോറോഫൈറ്റിക് ഫേസിൽ ഡിപ്ലോയിഡ് ആണ്, ഗാമറ്റോഫൈറ്റിക് ഫേസ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണ്. ആൻഡ് ദീസ് ടു ഫേസസ് ഓൾട്ടർനേറ്റ് വിത്ത് ഈച്ച് അതർ. ഓൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫേസ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിലേക്ക് പോകാം, സ്പോറോഫൈറ്റിക് സ്റ്റേജ് കഴിഞ്ഞാൽ അടുത്ത് ഗാമറ്റോഫൈറ്റിക് സ്റ്റേജിലേക്ക് പോകും, ആ ഗാമറ്റോഫൈറ്റിക് സ്റ്റേജിൽ നിന്ന് വീണ്ടും സ്പോറോഫൈറ്റിക് സ്റ്റേജിലേക്ക് വരും. അപ്പൊ അങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഡിപ്ലോയിഡ് ആണ്, അതായത് 2N. സ്പോറോഫൈറ്റിക് സ്റ്റേജ് കഴിഞ്ഞാൽ നേരെ പോകുന്ന എങ്ങോട്ടാണ്? ഗാമറ്റോഫൈറ്റിക് സ്റ്റേജിലേക്കാണ്. ഈ ഗാമറ്റോഫൈറ്റിക് സ്റ്റേജ് എന്ന് പറയുന്നത് എൻ ആണ്, എൻ ആണെങ്കിൽ കോളേജാണ്. ഈ ഗാമറ്റോഫൈറ്റിക് സ്റ്റേജ് ഹാപ്ലോയിഡ് ആണ്. ഗാമറ്റോഫൈറ്റിക് സ്റ്റേജിലേക്ക് ഗ്രോത്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് എങ്ങോട്ട് തന്നെ വരും? സ്പോറോഫൈറ്റിക് സ്റ്റേജിലേക്ക് വരും. അപ്പൊ അതായത് ഇതിന്റെ ഗാമറ്റോഫൈറ്റിക് സ്റ്റേജും സ്പോറോഫൈറ്റിക് സ്റ്റേജും ഇങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഫിനോമിനേഷൻ പറയുന്നത് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. അപ്പൊ പ്ലാന്റിന്റെ ലൈഫ് സൈക്കിളില് രണ്ട് സ്റ്റേജ് ഉണ്ട്, ഒന്ന് സ്പോറോഫൈറ്റിക് സ്റ്റേജ്, മറ്റൊന്ന് ഗാമറ്റോഫൈറ്റിക് സ്റ്റേജ്. സ്പോറോഫൈറ്റിക് സ്റ്റേജ് എപ്പോഴും ഡിപ്ലോയിഡ് ആണ്, ഗാമറ്റോഫൈറ്റിക് സ്റ്റേജ് എപ്പോഴും ഹാപ്ലോയിഡ് ആണ്. ഇനി ഈ ഗാമറ്റോഫൈറ്റിക് സ്റ്റേജും സ്പോറോഫൈറ്റിക് സ്റ്റേജും ഇങ്ങനെ ആൾട്ടർനേറ്റ് ആയി വന്നുകൊണ്ടിരിക്കും. അതായത് ഒരു സ്പോറോഫൈറ്റ് കഴിഞ്ഞാൽ അടുത്ത് ഗാമറ്റോഫൈറ്റിക് സ്റ്റേജിലേക്ക് പോകും, ഗാമറ്റോഫൈറ്റിക് സ്റ്റേജ് കഴിഞ്ഞാൽ വീണ്ടും സ്പോറോഫൈറ്റിലേക്ക് വരും, സ്പോറോഫൈറ്റ് കഴിഞ്ഞാൽ വീണ്ടും ഗാമറ്റോഫൈറ്റിലേക്ക്. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു ഫിനോമിനൻ എന്ന് പറയുന്നത് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ നമുക്ക് പ്ലാന്റ് കിംഗ്ഡമുള്ള ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഇവിടെ നമ്മൾ അതിന് ജസ്റ്റ് ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. സ്പോറോഫൈറ്റ് എന്നുള്ളത് അത് സ്പോർ പ്രൊഡ്യൂസിംഗ് ആണ്. സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത് ഗാമേറ്റ് പ്രൊഡ്യൂസിംഗ് ആണ്. സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത് സ്പോർ പ്രൊഡ്യൂസിംഗ് സ്റ്റേജ് ആണ്. സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് അതിനെ സ്പോറോഫൈറ്റ് എന്ന് പറയും. ഗാമറ്റോഫൈറ്റ് എന്ന് പറഞ്ഞാൽ അത് ഗാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഗാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേജിനെ ഗാമറ്റോഫൈറ്റിക് സ്റ്റേജ് എന്നും പറയും. അതാണ് സ്പോറോഫൈറ്റിക് സ്റ്റേജ് ആൻഡ് ഗാമറ്റോഫൈറ്റിക് സ്റ്റേജ്. അപ്പൊ പ്ലാന്റ്സിന്റെ ലൈഫ് സൈക്കിളുള്ള രണ്ട് സ്റ്റേജ് ആണ് സ്പോറോഫൈറ്റിക് സ്റ്റേജ് ആൻഡ് ഗാമറ്റോഫൈറ്റിക് സ്റ്റേജ്. അതുപോലെ ഈ സ്റ്റേജ് ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സർ ആണ് ഫിനോമിനൻ എന്ന് പറയുന്നത് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ഇനി ദി ലെങ്ത് ഓഫ് ദി ഹാപ്ലോയിഡ് ആൻഡ് ഡിപ്ലോയിഡ് ഫേസസ് ആൻഡ് വെദർ ദി ഫേസസ് ആർ ഫ്രീ ലിവിംഗ് ഓർ ഡിപെൻഡന്റ് ഓൺ അതേഴ്സ് ദാറ്റ് വേരി എമംഗ് ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഇൻ പ്ലാന്റ്സ്. അതായത് ഈ ഗാമറ്റോഫൈറ്റിക്കിന്റെയും സ്പോറോഫൈറ്റിക് സ്റ്റേജിന്റെയും ലെങ്ത് ഒരുപോലെ ആയിരിക്കണം. ചില ഗ്രൂപ്പില് ഗാമറ്റോഫൈറ്റിക് സ്റ്റേജ് ആയിരിക്കും കൂടുതൽ കാലം നിലനിൽക്കുക, മറ്റു ചില പ്ലാന്റ് ഗ്രൂപ്പില് സ്പോറോഫൈറ്റിക് സ്റ്റേജ് ആയിരിക്കും കൂടുതൽ കാലം നിലനിൽക്കുന്നത്. അപ്പൊ ഈ ഏത് കാലമാണ് അല്ലെങ്കിൽ ഏത് ഘട്ടമാണ് കൂടുതൽ കാലം നിലനിൽക്കുന്നത്, സ്പോറോഫൈറ്റിക് ആണോ ഗാമറ്റോഫൈറ്റിക് ആണോ, ഇത് എല്ലാ പ്ലാന്റ്സിലും ഒരുപോലെയല്ല. ഓരോ ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സിനും ഡിഫറെന്റ് ലെങ്ത് ആണ് ഉണ്ടാവുക. അതായത് ചിലതിന് കൂടുതൽ കാലഘട്ടം ഗാമറ്റോഫൈറ്റിക് ആണെങ്കിൽ മറ്റു ചിലതിന് കൂടുതൽ കാലഘട്ടം സ്പോറോഫൈറ്റിക് ആയിരിക്കും. അതുപോലെ ഇത് ഫ്രീ ലിവിംഗ് ആണോ അതല്ലെങ്കിൽ മറ്റൊന്നിനെ ഡിപെൻഡ് ചെയ്യുന്നതാണോ, അതായത് ചിലപ്പോ ഗാമറ്റോഫൈറ്റ് സ്പോറോഫൈറ്റിനെ ഡിപെൻഡ് ചെയ്യുന്നു അതല്ലെങ്കിൽ സ്പോറോഫൈറ്റ് ഗാമറ്റോഫൈറ്റിനെ ഡിപെൻഡ് ചെയ്യുന്നു. ഇപ്പൊ രണ്ട് കേസും വരാം. ഇതൊന്നുമല്ല, ഇതും എല്ലാ പ്ലാന്റ്സിനും കോമൺ അല്ല. ഓരോ പ്ലാന്റിന്റെ ഗ്രൂപ്പിനും ഡിഫറെന്റ് ടൈപ്പാണ് ഉണ്ടാവുക. പ്ലാന്റ്സിന്റെ ഡിഫറെന്റ് ഗ്രൂപ്പില് ഈ ലെങ്തും അതുപോലെ അതിന്റെ ഡിപെൻഡൻസിയും അതിലും ഫ്രീ ലിവിംഗ് ഒക്കെ ഡിഫറെന്റ് ഗ്രൂപ്പിലും ഡിഫറെന്റ് ആയിട്ട് വരാറുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ അടുത്ത ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇവിടെ ജസ്റ്റ് ഓർത്തിരിക്കുന്നത് പ്ലാന്റ്സിന് ലൈഫ് സൈക്കിളില് രണ്ട് സ്റ്റേജ് ഉണ്ട്, ഒന്ന് സ്പോറോഫൈറ്റിക് സ്റ്റേജ് എന്നും മറ്റൊന്ന് ഗാമറ്റോഫൈറ്റിക് സ്റ്റേജ് എന്നും. സ്പോറോഫൈറ്റിക് സ്റ്റേജ് ഡിപ്ലോയിഡ് ആണ്, ഗാമറ്റോഫൈറ്റിക് സ്റ്റേജ് ഹാപ്ലോയിഡ് ആണ്. സ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞാൽ അത് സ്പോർ പ്രൊഡ്യൂസിംഗ് ഫേസ് ആണ്, ഗാമറ്റോഫൈറ്റ് എന്ന് പറഞ്ഞാൽ അത് ഗാമേറ്റ് പ്രൊഡ്യൂസിംഗ് സ്റ്റേജ് ആണ്. ഈ സ്പോറോഫൈറ്റും ഗാമറ്റോഫൈറ്റും ഓൾട്ടർനേറ്റ് ആയി വന്നുകൊണ്ടിരിക്കും. ആ ഫിനോമിനെ പറയുന്നതാണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളിവിടെ ഓർത്തിരിക്കേണ്ടത്. ഇനി കിണ്ണ പ്ലാന്റയുടെ ക്ലാസിഫിക്കേഷൻ ആണ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഈ കിണ്ണ പ്ലാന്റയില് നമുക്ക് പ്രധാനപ്പെട്ട അഞ്ച് ഗ്രൂപ്പുകളാണ് പഠിക്കാനുള്ളത്. ഒന്ന് ആൽഗേ, രണ്ട് ബ്രയോഫൈറ്റ്സ്, മൂന്ന് പെറിഡോഫൈറ്റ്സ്, നാല് ജിംനോസ്പേം, അഞ്ച് ആൻജിയോസ്പേം. അപ്പൊ ഈ കിങ്ഡം പ്ലാന്റയില് അതിന്റെ ക്ലാസിഫിക്കേഷൻ പല തരത്തിൽ വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് ഗ്രൂപ്പുകളാണ് നമുക്കുള്ളത് ആൽഗേ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ്,
angiosperms. So this kingdom include eukaryotic multicellular organism. Kingdom animalia ana eukaryotic ana adupole multicellular organism ana. And their cells lack cell wall. Orkandilla cell wall illatha organism ana ee animalia. Appo animalia ki varunna jeevajalangalukku cell wall illa. And they show heterotrophic mode of nutrition. Irukkunnilla chloroplast chlorophyll onnilla adonde sondamaya aahara undakkan pattatha jeevigalanu. So they show heterotrophic mode of nutrition. Adhaayathu mattu sasyangale depend cheythu jeevikkunnu. They directly or indirectly depend on plants for food. Appo animals endeyunu directly or indirectly depend on plants for their food. So they are called heterotrophic nutrition. And they digest their food in an internal cavity, and they store the food reserve as glycogen or fat. Abo ee plants animals inde aaharam kazhichalay digest nadakkunna or internal cavity aanu. Avu internal cavity aanu ee animals inde digestion nadakkunnathu. Digestion nadathiya shesham avu food store cheyyunnathu ongil glycogen roopathil allengil fat roopathil aayirikkum. Appo animals inde mode of nutrition varunnathana heterotrophic nutrition aanu, and they digest their food in an internal cavity, and they store the food as glycogen or fat. And then mode of nutrition is holozoic. Non holozoic by ingestion of food aaharathe vilungi allel aaharam kanichu internal digestion ennu varunnu holozoic. Nammal aaharam kanikkunnu adu internal aayi digest cheyyunnu adaanu holozoic nutrition. And some group of animals are parasites. Cheladendanu parasite aanu. Parasite nu paraya mattu jeevajalangal mattu living organism nu aahara eduthu jeevikkunnathu parasite. Appo animal ee parasite heterotrophic nutrition thanaanu. And they follow a definite growth pattern. Ee animals il ayoru definite growth pattern undu. ഇത് എല്ലാ കാലവും കൃത്യമായിട്ട് വളരില്ല. ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ഇതിന്റെ ഗ്രോത്ത് നടക്കുന്നത്, ആനിമൽസിന്റെ ഗ്രോത്ത് നടക്കുന്നത്. ആൻഡ് ദേ ഗ്രോ ഇൻടു അഡൽറ്റ്സ് ദാറ്റ് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് സൈസ്. ഈ ആനിമൽസിന് ഒരു ഡെഫിനിറ്റ് ഗ്രോത്ത് പാറ്റേൺ ഉണ്ട്. അതായത് ഇത് എല്ലാ കാലവും ഇങ്ങനെ തുടർച്ചയായി വളർന്നുകൊണ്ട് പോകില്ല. നമ്മൾ പ്ലാന്റ്സിൽ പറഞ്ഞു അതിന് ഇൻഡെഫിനിറ്റ് ഗ്രോത്ത് ആണ്, അതായത് അത് എല്ലാ കാലവും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. എന്നാൽ ആനിമൽസിന്റെ കേസ് എടുക്കുമ്പോൾ അതിനൊരു ഡെഫിനിറ്റ് ഗ്രോത്ത് പാറ്റേൺ ഉണ്ട്. ഇതാണ് ഈ ഡെഫിനിറ്റ് ഗ്രോത്ത് പാറ്റേൺ. നമുക്കറിയാം അതിന്റെ ബാല്യകാലം അല്ലെങ്കിൽ കൗമാരം അങ്ങനെ അഡൽറ്റ് അങ്ങനെ അങ്ങനെ ഗ്രോത്ത് നടത്തി അതിന്റെ അഡൽട്ട് സ്റ്റേജിൽ എത്തി കഴിഞ്ഞാൽ അഡൽട്ട് സ്റ്റേജിന് ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് സൈസ് ഉണ്ടാവും. അഡൽട്ട് എത്തി കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ ഗ്രോത്ത് നടക്കുന്നില്ല, അതിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നില്ല. അപ്പോ ഈ ആനിമൽസിന് ഒരു ഗ്രോത്ത് പാറ്റേൺ ഉണ്ട്. ആ അഡൽട്ട് സ്റ്റേജിൽ എത്തി കഴിഞ്ഞാൽ അതിന്റെ ഗ്രോത്ത് സ്റ്റോപ്പ് ചെയ്യുന്നു, പിന്നീട് അതിന്റെ ഗ്രോത്ത് ഇല്ല, സൈസ് ഇൻക്രീസ് ചെയ്യുന്നില്ല. സോ വെൻ they grow into adults that have a definite shape and size. Appo plants na angana definite pattern illa, adu adinte aniyandrithamaya jeevakaalam mundu ingane valarnonde irukum, adile size um shape okke maarikondirikkam. Ennal animals inde adulthood il ethumbo adine shape um size ellam fixed aanu, pinnidal maattam undavunnilla, growth vadigala maattam undavunnilla. Adana they have a definite growth pattern ennu parayum. And the higher forms show elaborate sensory and neuromotor mechanism. Sensory mechanism നമ്മുടെ ചുറ്റുപാടിനോടും പ്രതികരിക്കാനുള്ള ഒരു മെക്കാനിസം ആണ് സെൻസറി മെക്കാനിസം. അതുപോലെ ന്യൂറോമോട്ടോർ മെക്കാനിസം നമ്മുടെ ന്യൂറോൺസും അതുപോലെ മസിൽസും എല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പ്രവൃത്തി ഏകോപിപ്പിക്കുന്നു, അതാണ് ന്യൂറോമോട്ടോർ മെക്കാനിസം. അപ്പോൾ ഹെയർ ഫോംസിൽ സെൻസറി മെക്കാനിസം അതുപോലെ ന്യൂറോമോട്ടോർ മെക്കാനിസം എല്ലാം വെൽ ഡെവലപ്ഡ് ആണ്. വെൽ ഡെവലപ്ഡ് സെൻസറി ആൻഡ് ന്യൂറോമോട്ടോർ മെക്കാനിസം എല്ലാം പ്ലാന്റ്സിന്റെ ഒരു
And most of the mark capable of locomotion. Because animals in the locomotion capacity ulladan. Valare rare aayittulla animals na mathrame locomotion capacity illathu. Baaki mikkavarum animals na locomotion capacity ulladan. Adhaayathu they can move from one place to another. Adana locomotion. And their reproduction is sexual reproduction is the most common method. Animals in the hair forms like sexual reproduction, the sexual reproduction is by copulation of male and females followed by the embryological development. So, animals in the reproduction or the sexual reproduction lower forms like hair forms like sexual reproduction, hair forms like sexual reproduction absent. And the sexual reproduction is done by the copulation of male and female organisms. The male and female organisms are the mating or sexual reproduction. And that sexual reproduction is followed by the embryological development. So, male and female mating are the zygote formation, zygote development, embryo development, complete organism. Embryological development dalam perkembangan animals in the sexual reproduction. Kingdom animalia kingdom plant kingdom animalia. Adanya kecuali curinya detail sama aturan nomor ini kelas discuss ini classification mainnya different features virus, viroids, lichens, and prions. So, in the final classification, there is no mention of lichens, virus, viroids, and prions. So, lichens are symbiotic association between algae and fungi. Symbiotic association or mutually useful association. Rendu perkum gunam undavum tarathirulla oru close relationship il jeevikkunnanu parayunnathu mutual allel symbiotic association nu parayum. Appo algayum fungusum symbiotic association aayi jeevikkunna oru condition allel aa jeevajalathe parayunnathu lichens. The algae will have fungal and number of children to allow you. The will have one of the lichens on the forehead. In a lichen, algal component, phycobiont on the varano, as well as fungal component, mycobiont on the forehead. A boy lichen, the dandu part on the algal part on the fungal part on the algal part on the phycobiont on the varano, fungal component. Mycobiont adalah symbiotic association yang dibawa dengan lichens. And the phycobiont is autotrophic. Phycobiont itu algae. Algae nomor yang paling sering ada. Algae itu adalah photosynthetic, autotrophic. So the phycobiont or the algal component is autotrophic and this algal component prepare food for fungi. Fungus na avashyamulla food ellam paathirikkunna aarana algae aanu algae phycobiont. And the mycobiont or the fungal component is heterotrophic. Nammukku ariyam fungus endanu heterotrophic aanu. Fungus ile jolly endanu
the fungus provide shelter and absorb mineral nutrients and water for algae. Apa ini algal komponen dari phycobiota ini udah ahar mendakung karena algae photosynthetic karena autotrophic karena other produk. Nal fungal komponen dari mycobiota ini cendol. Ini algae kawasola protection nalgunno. Aduh boleh algae kawasola water mineral sulla absorb cendol. Karena fungal komponen cendol. So the mycobiota is heterotrophic. And the fungi provide shelter and the fungi absorb mineral nutrients and water for algae. Algae ka avashyamulla waterum mineralsum fungusinte hyphae allel mycelium vazhi absorb cheyyunnu. Adupole ee algae samrakshikkunnu adin avashyamulla shelter orukkunnu. Adokke aarude joliyaanu fungiyude joliyaanu. And the major portion of the lichen body is formed of fungus. So if lichens in the body itu kan, ada buribagum part dan fungus kan. Algae part ada persen dalam. So the major proportion of lichen body is formed of fungus. Apo ini lichen itu kan, ada dua part unda, phycobiota, mycobiota. Major portion ada itu. Itu modal bagum fungus in the portion kan, ada itu mycobiota. Algal kamanan dalam ini algal part pada re porce unda ogelo. So the major portion of lichen body is formed of fungus. Ini pada ini lichen itu ada part ogelo. Ada nur part product yang kita lakukan under, pada dyes tuh kita under. Itu pertama pertama importance. The lichens are very good pollution indicators. Ada atmosphere alin air pollution indicators chart ini lichens na ogelo. They do not grow in polluted areas. Aduh, air pollution itu nggak bagus nih lah. Lichens ini growth nggak ada nggak. So lichens ini presence sendiri nggak. Orde air nggak sudah makan lah. Lichens sendiri nggak. Orde air pollution aja. The lichens cannot tolerate air pollution, especially due to the sulfur dioxide. So sulfur dioxide mau nggak ada air pollution nggak. Orde lichens tiere pada juga nggak. Apa, namun ada yang bagus. Kombo air nggak ada nggak. Pure nggak pure air aja. Lichens polluted air aja. Lichens itu sanitium undoh enna cek kejadian lagi. Kalau lichens itu nggak lama agam, sudah maya itu mau ada air, sudah maya air aja. Lichens absen dana nggak, itu jelasko air pollution, kaya air pollution karena maya itu kam. So the lichens are very good pollution indicators. Betul sih, sulfur dioxide pollution itu nggak, tiada lichens itu nggak ada undoh nggak. Ini lichens itu classification yang pernah dilakukan. So pertama kita ini itu morphology yang kita body shape pun oke itu, namun moon dalam lichens ini classification yang ada. Ini moon type of lichens itu, mana custos lichens, folios lichens, atau kalau fructicos lichens. So pertama kita ini dia body itu appearance yang kita morphology oke itu. Custos lichens mana? The lichen occurs at crust of rocks or soil or trees. So mari kita lihat para yang itu itu. Covering aja, kalau itu awer na mainnya, padamna, padamna, terus-terus ada custos lichen. Flat aja itu, ini mana itu loh, awer itu soil aja, nih, ada loh pati putih, padam. Orang deh cross aja pati putih orang deh lichen sana. Custos lichen, so mana itu lagi mau ngomong lagi, fungusnya, ada lichensnya, panar. Pertama itu mana, folios lichen, ada yang leaf like lobed structure, apa orangnya nih, leaf like lobed structure aja kan orang lichens. Ada yang ngomong lagi. Folios lichen. Unna tharana fructicos lichen. They are branched and shrubby lichen. Sambandhu pole shrub style kuchiri pole ingane valarunna valare thavalathil branch aayi shakalayi kaanuna lichens nanu fructicos lichens nu parayunnu. Vidha lichens oru thara classification aanu. Mattoru thara classification ennal ee lichens il kaanuna fungal part edaanu nokkittu. Appo fungal ascomyces aanengil ingane asco lichen nu parayum. Basidiomycetes sana kanan ngelainnya basidiolichen ngelain. Deuteromycetes sana kanan ngelainnya deuterolichen. Hari ini imperfect lichen ngelain. Apa? Oh lichen sana classification. Pada dari turun da. Ini fungal partnya ada anu gitu. Adalah ini morphology anu gitu. Oke. Fungal lichen sana classify. Siapa anu? Pula dalam kamu percaya mana? Just. Ada anu gitu kan? Fungal sana lichen sana classification.
morphology itu kita mau itu karena crustos, folios, and practicos. Itu yang mana lichens. Ini boleh macam asosiasi nama mycorrhiza. Mycorrhiza itu nama bodi jenis nama mycorrhiza. It is the mutual beneficial or symbiotic association of fungus with the root of higher plant. Lichen adalah fungusum algae maupun algae adalah lower plant. Enak fungusum higher plant itu adalah root tempat mana symbiotic association yang luar ini mycorrhiza luar ini. Lichenum mycorrhiza ini condition ada lichen adalah fungusum algae jenis adalah symbiotic association algae adalah lower plant. Enak fungusum higher plant itu adalah root tempat mana association yang luar ini mycorrhiza luar ini. Here the fungus is dependent upon the higher plant for shelter and food. Poi fungus ee higher plant ne root mai associated nikkunu. Poi fungus food ne vandi pradhanamayittum aashrayikkunna aarayana ee higher plant ne aanu. Poi plant undakkunna food idine root ilude fungus inde hyphae ilude fungus ne labhikkum. Enal fungus enna thirichu kodukkunnathu the fungus absorbs minerals and water for the plant. Jadi plant ini root-nya entah apa bahasa ke lama fungus ini hyphae atau mycelium itu yang dalam, abadnya lama water, mineralsum, absorb by the airport kuno plants ini disorot kuno. Pagi itu mutual or symbiotic association, ada yang itu mycorrhiza. Or mycorrhiza itu nama the mutual or symbiotic association of fungus with the root of higher plants. Higher plants itu root kami fungus sama dia symbiotic relationship ini, mana? Mycorrhiza itu peran. Jadi plant fungus yang harusnya mau itu turut kuno. Fungus ini no plant yang harusnya pada water mineralsum absorb itu disebut nalgum. Peran dua berikut pernah muda. Lalu mycorrhiza. And fungus seems to be essential for the proper growth of the plant. Ini mycorrhiza association ya. Ini plant ini growth nu fungus ini sangat ini malah deh hati harusnya mau itu ana karena perlu. Poi higher plant ini growth, nalar rupa itu nak kena mengikuti. Ini fungus ini sanidium higher plant na ati awasnya. Karena the fungus seems to be essential. Fungus itu ada essential na ati awasnya arah ke pada proper growth of the plant. Ini higher plant ini growth na fungus ini sanidium mana de ati awasnya mana kena kawan perlu. Patram association na mycorrhiza na paren. Bini nama kita kalau tu virus, abalnya viroids, prions itu turunnya ini adalah mana, hari ini latar belakang organisme mana. Pada kita kelas ini diskusinya. Pada kelas ini, kita akan belajar kursus karya kita. Karena ini kita kurang pelajar belajar mana, kurang confusion yang ada asalnya tidak. Kita plan deh, abalnya kita animalia, then mycorrhiza, lichens. Itu adalah mumbai pelajar belajar mana. Pada kita belajar isi itu. तो बाकी नहीं वायरस हूँ, वायरोइड्स हूँ, प्रियोंस हूँ, कंटेलास्टल डिस्कस किया हूँ, पहला आपको थैंक यू